Idukki Medical College le porayamakal parihirikkan adiyandra nadapadi undagumenna Idukki MLA Roshi Augustine urappu. Pudhiya OP blockinoppam vidyarthikalude padana saugaryangal mechappeduthanum mukhya parigana nalgumenna MLA. Unnathathala yogam vilichu prashnangal aranju shesham nadapadikalenna Roshi Augustine vyaktamakki. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടുക്കി മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു മെഡിക്കൽ കോളേജ്. ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയെങ്കിലും അതിനൊത്ത സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നായിരുന്നു പരാതി. അതുകൂടാതെ ജില്ലാ ആശുപത്രി തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി എന്നും ആരോപണമുയർന്നു. എം എൽ എ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇടുക്കിയാണ്, ഇടുക്കിയിലെ മെഡിക്കൽ കോളേജാണ്, മൊത്തം ഇടുക്കിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇതുതന്നെയായിരുന്നു. ഇപ്പം നിലവിലെ അവസ്ഥ എങ്ങനെയാണ്, പോരായ്മകൾ ഉണ്ടോ? ഇപ്പോൾ മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഓരോ വർഷവും ആവശ്യത്തിന് ക്രമാനുഗതമായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വരുന്ന ഒരു പദ്ധതി. കഴിഞ്ഞ രണ്ട് വർഷവും നമുക്കതിനനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തി എം സി യുടെ അംഗീകാരം കിട്ടി നമ്മൾ ഓരോ ബാച്ചുകളും ആരംഭിച്ചു. ഇപ്പം സെപ്റ്റംബറോടുകൂടി മൂന്നാമത്തെ ബാച്ചിലേക്ക് നമുക്ക് തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങളോട് നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എം സി ഐയുടെ പരിശോധനയ്ക്ക് വിധേയമായി വന്നിട്ടുള്ള പോരായ്മകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം. ഇവിടെ പ്രധാനമായും പേവാട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. കൂടാതെ വരുന്ന രോഗികൾക്ക് കൃത്യമായിട്ട് നമുക്ക് ചെറിയ ചെറിയ അസൗകര്യങ്ങൾ അതിനകത്തുണ്ട്. നിലവിലുള്ള പേവാടുകൾക്ക് ചില അസൗകര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. അത് മാറ്റിക്കൊണ്ട് നിലവിലുള്ള സൗകര്യങ്ങളെ പഴയ പേവാടുകളെ തന്നെ പ്രയോജനപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെ പഠനവുമായി ബന്ധപ്പെട്ടും പഠനവുമായിട്ട് ഇപ്പോൾ പുതിയ ബാച്ചുകൾ വരുമ്പോൾ എന്നെ എങ്ങനെ രീതിയിൽ ഇതെല്ലാം പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പം നമുക്ക് കെട്ടിട സൗകര്യം ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമുണ്ട്. കെട്ടിടങ്ങൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഫ്ലോർ തീരണം, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്. തീർച്ചയായും പൊതുവിഷയങ്ങളിൽ നിലപാടുകളും അതുപോലെ തന്നെ കൃത്യമായ നിലപാടുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു ഏകിച്ച ഒരു പ്രവർത്തനമാണ് വേണ്ടതെന്ന് തന്നെയാണ് എം എൽ എ പറയുന്നത്. അതിന് വേണ്ട മെഡിക്കൽ കോളേജിനെ, ഇടുക്കിയുടെ തന്നെ ഭാവി മാറ്റിമറിക്കുന്ന ഈ മെഡിക്കൽ കോളേജിനെ പൂർണ്ണ സജ്ജമാക്കാനുള്ള നടപടികൾ എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇപ്പോൾ അദ്ദേഹം മനോരമ ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നു.